നമുക്ക് ശ്രദ്ധാപൂർന്നെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു അവൻ്റെ ഭാര്യ. അവളുടെ പേര് എലീശുവ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിനിഷ്ഠനും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമറ്റ വിധം ചരിക്കുന്നവരുമായിരുന്നു. അവർക്ക് സന്താനമില്ലായിരുന്നു, കാരണം എലീശുവ വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് സക്കറിയ ദൈവസന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കെ പൗരോഹിത്യാചാരപ്രകാരം കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപമർപ്പിക്കുവാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയം ജനം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ധൂപാർപ്പണ പീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് കാണപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാകുകയും ഭയാധീനനാകുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, കാരണം നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലീശുവ നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണം. നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കും. അവൻ കർത്താവിൻ്റെ മുമ്പിൽ വലിയവനായിരിക്കും. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ അനേകരെ തങ്ങളുടെ ദൈവമായ കർത്താവെങ്കിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്കും തിരികെ കൊണ്ടുവരുവാനും രൂപീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും എലീശുവയുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. സഖറിയ ദൂതനോട് ചോദിച്ചു, ഞാനിതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ അവനോട് മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു. ഇതാ ഇവ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനും സംസാരിക്കാൻ കഴിവില്ലാത്തവനുമായിരിക്കും. എന്നാൽ യഥാകാലം പൂർത്തിയാകുവാനിരിക്കുന്ന എൻ്റെ വാക്കുകൾ നീ വിശ്വസിച്ചില്ല. ജനം സക്കറിയായ കാത്തു നിൽക്കുകയും വിശുദ്ധ സ്ഥലത്ത് അവൻ വൈകുന്നതിനെ പറ്റി അത്ഭുതപ്പെടുകയും ചെയ്തു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. വിശുദ്ധ സ്ഥലത്ത് അവന് ഒരു ദർശനമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി. അവൻ അവരെ ആംഗ്യം കാണിക്കുകയും ഊമയായി തുടരുകയും ചെയ്തു. ദേവാലയ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. ആ ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ഭാര്യ എലീശുവ ഗർഭിണിയായി. 5 മാസം അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രഹസ്യത്തിൽ കഴിഞ്ഞുകൂടി. മനുഷ്യരുടെ ഇടയിലുള്ള എന്നെ അപമാനം നീക്കുവാൻ എന്നെ കടാക്ഷിച്ച നാളുകളിൽ കർത്താവ് എനിക്ക് ഇപ്രകാരം ചെയ്തു തന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് മിശിഹ മനുഷ്യനായി അവതരിച്ചു. അതിന് മുന്നോടിയായി ഇസ്രായേൽ ജനം കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് ഒരുങ്ങിയിരുന്നു. ആ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഈ ആഗമന കാലത്തിലേക്ക്, മംഗളവാർത്താ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2000 വർഷം മുമ്പ് രക്ഷകൻ വന്നെങ്കിൽ ഇനിയും എന്തിനാണ് നമ്മൾ ഒരു 25 ദിവസം ആചരിച്ചുകൊണ്ട് ഈ രക്ഷകൻ്റെ വരവിന് വേണ്ടി വീണ്ടും ഒരുങ്ങുന്നത്? യഹൂദ സങ്കല്പമനുസരിച്ച് രക്ഷകൻ ഒരു പ്രാവശ്യമാണ് വരിക, അത് വന്നുപോയി. എന്നാൽ ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ച്, ക്രിസ്തുനാഥൻ നമ്മളെ പഠിപ്പിച്ചതുമനുസരിച്ച്, രക്ഷകൻ്റെ വരവ് ഒന്നല്ല, രണ്ടാമതൊരു വരവ് കൂടിയുണ്ട്. അത് രക്ഷകനായിട്ടല്ല, വിധികർത്താവായിട്ടാണ്. വാനമേഘങ്ങളിൽ കർത്താവ് ആഗതനാകുമ്പോൾ നല്ലവരെയും ദുഷ്ടരെയും തമ്മിൽ വേർതിരിക്കുമെന്നും, നല്ലവരെ തൻ്റെ വലതുഭാഗത്തും ദുഷ്ടരെ തൻ്റെ ഇടതുഭാഗത്തും നിർത്തുമെന്നും,
താൻ രക്ഷിച്ചവരെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ രാജ്യത്തെ ഈ ലോകത്തെ കൃഷ്ണനാഥൻ ഭരിക്കുമെന്നുമാണ് വെളിപാട് പുസ്തകത്തിൽ നാം കാണുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആഗമനകാലവും നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടി, രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള നമ്മളുടെ ഒരുക്കമാണ്. ഈ കാലഘട്ടത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ എപ്രകാരം നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം, കർത്താവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് വിശുദ്ധരായി വ്യാപരിക്കണം എന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. സ്നാപക യോഹന്നാനും കർത്താവ് നമ്മളോട് പറഞ്ഞു, ദാ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. കർത്താവിൻ്റെ വരവോടുകൂടി ദൈവരാജ്യം സ്ഥാപിതമായി. ആ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ, സഭാവിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും. എന്നാൽ ഉടമ്പടിയുടെ മക്കൾ പലപ്പോഴും ഉടമ്പടി ലംഘിച്ചതായി നാം കാണുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ വായനയിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ദൈവം അബ്രാഹവുമായിട്ട് ഉടമ്പടി ചെയ്തു. അതിനുശേഷം ദൈവം അബ്രാഹത്തിൽ നിന്നൊരു ഇസ്ഹാക്കിനെ സാറായുടെ മകനായിട്ട് ജനിപ്പിക്കുന്നു. അവനിലൂടെയാണ് എൻ്റെ ഉടമ്പടി പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ഉടമ്പടി നവീകരിച്ച് കൃഷ്ണനാഥൻ വരെ എത്തി. എന്നാൽ ആ ഉടമ്പടിയുടെ മക്കളായ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ ആ നവീകരിക്കപ്പെട്ട ഉടമ്പടിയുടെ രക്തത്തിലാണ് നമ്മൾ പങ്കുചേരുക. ആ ഉടമ്പടിയിൽ ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. ദൈവത്തോട് ചേർന്ന് നമ്മളും വിശ്വസ്തരായിരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുക. ഇന്നത്തെ സുവിശേഷം ലൂക്ക രേഖപ്പെടുത്തുന്നത് ഹെറോദോസ് യൂദയായുടെ രാജാവായിരുന്ന കാലഘട്ടത്തിൽ ഹെറോദോസും രക്ഷകനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ശരിയാണ്, ഹെറോദോസാണ് ഈശോയുടെ ജീവിതത്തിന് അപകടം വരുത്തിയത്, ഈശോയെ വധിക്കുവാനൊക്കെ ശ്രമിച്ചത്. പക്ഷേ ചരിത്രപരമായൊരു സംഭവമായിരുന്നു ഈശോയുടെ ജനനവും അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ്റേതും എന്ന് ഈ സുവിശേഷകൻ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചരിത്രപരമായിട്ടുള്ള ആ സംഭവത്തിൽ വീണ്ടും ഈ സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കന്മാരെ കുറിച്ച് പറയുന്നു, അവർ രണ്ടുപേരും അഹറോൻ്റെ പുരോഹിത വംശത്തിൽപ്പെട്ടവരാണ്. ലേവി വംശജരെല്ലാം പുരോഹിതന്മാരായി, കാരണം അവരാണ് ഒരു കാലത്ത് കർത്താവിനോട് ദൈവത്തോട് വിശ്വസം പുലർത്തിയ ട്രൈബ്. ആ വംശത്തിൽപ്പെട്ടവരായിരുന്നു മോശയും അഹറോനുമൊക്കെ. അതുകൊണ്ട് അവരിൽ നിന്നായിരിക്കും പൗരോഹിത ശുശ്രൂഷ മറ്റുള്ള ഗോത്രങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അവർക്ക് മാത്രമായി നൽകി. എന്നാൽ അഹറോന് ദൈവം വാഗ്ദാനം ചെയ്തു, അഹറോൻ്റെ സന്താന പരമ്പരകളിൽ നിന്നാണ് പ്രധാന പുരോഹിതൻ ഉണ്ടാവുക. അഹറോൻ്റെ വംശത്തിൽപ്പെട്ടതായ സന്താന പരമ്പരകൾ ധാരാളമായി കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാവരും കൂടെ ജെറുസലേം ദേവാലയത്തിൽ വന്ന് ദേവാലയത്തിൽ ബലിയർപ്പില്ലെങ്കിൽ സമാഗമ കൂടാരത്തിൽ വന്ന് ബലിയർപ്പിക്കുവാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട മൂന്ന് തിരുനാളുകൾ, പെന്തക്കോസ്താ തിരുനാളും കൂടാര തിരുനാളും പെസഹാ തിരുനാളും ഒഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ അവർ നിശ്ചയിക്കപ്പെട്ട ഗണങ്ങൾ മാത്രം വന്നാൽ മതി എന്നതുകൊണ്ട് മഹാന ദാവീദ് രാജാവ് അവരെ 24 ഗണങ്ങളായി തിരിച്ചു. അതിലെ 8-ാമത്തെ ഗണത്തിൽപ്പെട്ടതാണ് ഈ അബിജ അല്ലെങ്കിൽ അബിയ. അബിയായുടെ ഗണത്തിലായിരുന്നു ഈ സക്കറിയ ജനിച്ചത്. അതുപോലെ തന്നെ സുവിശേഷകൻ രേഖപ്പെടുത്തുകയാണ് ഈ എലിസബത്ത് ആകട്ടെ അതും അഹറോൻ്റെ വംശത്തിൽ തന്നെ പിറന്നവളാണ്. കാരണം 12 ഗോത്രങ്ങളാണ് ഇസ്രായേൽ ജനത്തിലുള്ളതെങ്കിലും ഇസ്രായേൽക്കാർ സാധാരണഗതിയിൽ അവരവരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചപ്പോഴും അവരവരുടെ ഗണങ്ങളായിട്ട് ഗോത്രങ്ങളായിട്ട് വേർതിരിയുകയും ആ ഗോത്രങ്ങൾക്കനുസരിച്ചാണ് ജോഷുവ അവർക്ക് ഓരോ ഏരിയ തിരിച്ചു കൊടുക്കുകയും ചെയ്തത്. എന്നാൽ പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങളാണുള്ളത്, ഒന്ന് ലേവി വംശജരും അതുപോലെ തന്നെ മറ്റൊന്ന് രാജാക്കന്മാരുടെ വംശമായ യൂദയ ഗോത്രവും. അവർ അവരുടെ ജീനിയോളജി പ്രത്യേകമായിട്ട് സംരക്ഷിച്ചിരുന്നു. കാരണം ദാവീദിനോടാണ് രക്ഷകനെ വാഗ്ദാനം ചെയ്തിരുന്നത്, ദാവീദിൻ്റെ സന്താന പരമ്പരകളായിരിക്കണം രാജാക്കന്മാരായിട്ട് വരിക. അപ്പം അതുകൊണ്ട് ഈ ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് ഈശോ ജനിക്കുന്നത്. കാരണം വളർത്തുപിതാവായ യോസേഫും അതുപോലെ തന്നെ അമ്മയായ പരിശുദ്ധ കന്യക മറിയവും രാജകുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ ഈ രാജകുടുംബത്തിൽപ്പെട്ട മറിയവും അതോടൊപ്പം തന്നെ പുരോഹിത വംശത്തിൽപ്പെട്ടതായ എലിസബത്തും ചാർച്ചക്കാരായിരുന്നു, ബന്ധക്കാരായിരുന്നു. കാരണം ഈ രണ്ട് ഉന്നത ഗോത്രങ്ങൾ തമ്മിലായിരുന്നു എന്തെങ്കിലും മിക്സ്ഡ് മാര്യേജ് ഉണ്ടെങ്കിൽ തന്നെ നടക്കുക. ഇവിടെ ഈ ആദ്യത്തെ ലേഖന വായനയിൽ നമ്മൾ ശ്രമിക്കുകയുണ്ടായി, അബ്രാഹത്തിനും സഹറായിക്കും മക്കളില്ലായിരുന്നു. അവർ വളരെ നാളുകൾക്ക് ശേഷമാണ് സ്വാഭാവികമായി മക്കളുണ്ടാകിയാലാത്തൊരു കാലഘട്ടത്തിൽ അവർക്ക് മക്കളുണ്ടാകുന്നത്. അതുപോലെ തന്നെ അബ്രാഹത്തിൻ്റെ പേരും സാറായിയുടെ പേരും ദൈവം മാറ്റിയിട്ട് ദൈവം പുതിയ പേര് കൊടുക്കുന്നു.
അവർക്ക് ജനിക്കുവാനിരിക്കുന്ന മകന് ദൈവം തന്നെ അവൻ ജനിക്കുന്നതിന് മുമ്പേ പേരിടുകയും അവനുണ്ടാകേണ്ട ദൗത്യം എന്താണെന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്യുന്നു. അതിന് സമാനമായൊരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. അതായത് സക്കറിയായ്ക്കും എലിസബത്തിനും മക്കളില്ല. അത് ലോകത്തിൻ്റെ മുമ്പിൽ അവർ അപമാനിതരായി ജീവിക്കേണ്ടി വരുന്നു. എന്നാൽ അവർ കുറ്റമറ്റ വിധം ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും നീതിനിഷ്ഠരായി ജീവിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നൊരു ചിന്താഗതി. പക്ഷേ അതെല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കുകയാണ്. അപ്പോൾ ദൈവം അല്ലെങ്കിൽ ഗബ്രിയൽ മലാഖ വഴിയായിട്ട് സക്കറിയായ്ക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, നിനക്കൊരു മകൻ ജനിക്കും, ആ മകനുള്ള പേര് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു, ആ മകൻ ചെയ്യേണ്ടതായ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ബൈബിളിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ മാതാപിതാക്കന്മാർക്ക് ലേറ്റായിട്ട് താമസിച്ചുണ്ടായവരാണ്. ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ്, സാംസണ്, അതുപോലെ തന്നെ സാമുവേല്. ഇവൻ പരിശുദ്ധ കന്യാമറിയത്തെ പറ്റിയുള്ള ഐതിഹ്യ കഥകളിലും പറയുന്നത് മറിയവും യോവാക്കിമിനും അന്നായിക്കും വൈകി ജനിച്ച പെൺകുട്ടിയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ക്രൈസ്തവരെന്ന നിലയിൽ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എനിക്ക് അനുസരണ ദൈവത്തിൻ്റെ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവം കാര്യങ്ങൾ സാധിച്ചു തന്നില്ലെങ്കിൽ ആ ദൈവത്തെ തള്ളിപ്പറയുവാനുള്ള ഒരു പ്രചോദനം നമുക്കുണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ അബ്രാഹത്തിൻ്റെ കഥയിലും സക്കറിയായുടെ കഥയിലുമൊക്കെ നമ്മൾ കാണുക, ദൈവം നമ്മൾ പറയുമ്പോഴല്ല, ദൈവം നിശ്ചയിക്കുന്ന സമയത്താണ് നമുക്ക് കൃപ നൽകുക. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എന്നാൽ ദൈവം അത് നമ്മളെ അബ്രാഹത്തെ പരീക്ഷിക്കുകയായിരുന്നു, സക്കറിയായെയും പരീക്ഷിക്കുകയായിരുന്നു. അവർ ദൈവത്തോടുള്ള വിശ്വസ്തത നിലനിർത്തിക്കൊണ്ട് തന്നെ ദൈവം തങ്ങൾക്ക് സ്വാഭാവികമായി നൽകേണ്ടതായൊരു മകനെ നൽകിയില്ലെങ്കിൽ പോലും അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തന്നെ ജീവിച്ചു. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, മക്കളെ പറ്റിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ബിസിനസ്സിൽ, ജോലിയിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ദൈവത്തോട് നീതിനിഷ്ഠമായി ജീവിക്കുന്നു, കൽപ്പനകളെല്ലാം പാലിക്കുന്നു, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു, എന്നിട്ടും ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴും ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്, പക്ഷേ എല്ലാം ശുഭമായി അവസാനിക്കുമെന്നുള്ളത് ഇവരിലൂടെ നമ്മളെ കാണിച്ചു തരികയാണ്. ഇനി അവിടെ നടക്കുന്ന ഒരു സംഭവം, അവിടെ സക്കറിയായ്ക്ക് നറുക്ക് വീഴുന്നു. അതായത് എല്ലാവരും കയറി അതിവിശുദ്ധ സ്ഥലത്ത്, പുരോഹിതന്മാർക്ക് മാത്രമേ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ജെറുസലേം ദേവാലയത്തിന് അതിവിശുദ്ധ സ്ഥലമുണ്ട്. അത് ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ മാത്രം പ്രവേശിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്. രണ്ടാമത് വിശുദ്ധ സ്ഥലം അവിടെ പുരോഹിതന്മാർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ പ്രധാനമായിട്ട് ധൂപാർപ്പണത്തിലുള്ളതായ ബലിപീഠം, അത് സ്വർണം കൊണ്ട് പൊതിഞ്ഞതായ ബലിപീഠം, മറ്റൊന്ന് അവിടെ മെനോറ, അല്ലെങ്കിൽ ഏഴ് തിരുനാളങ്ങളുള്ളതായ വലിയ ദീപം, അതോടൊപ്പം തന്നെ അവിടെ തിരുസാന്നിധ്യത്തിൻ്റെ മേശ, 12 അപ്പങ്ങൾ സൂക്ഷിക്കുന്നു, 12 ഗോത്രങ്ങളെ പ്രതിദാനം ചെയ്ത്. ആ വിശുദ്ധ സ്ഥലത്ത് ഒരു പുരോഹിതനാണ് നറുക്കിട്ട് വീഴുന്നതായ ഒരു പുരോഹിതനാണ് അവിടെ പ്രവേശിച്ച് ധൂപാർച്ചന നടത്തുക. അത് രാവിലെയും വൈകുന്നേരവും നടത്തും. അപ്പോൾ അങ്ങനെ ധൂപാർച്ചന നടത്തുവാൻ പോകുന്ന സമയത്താണ് ഈ ദർശനം ഉണ്ടാകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് കാണാൻ പറ്റാത്തത്? ഒരു തിരശീലയുണ്ട്. അതിവിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശീലയുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലത്തെയും പുരുഷന്മാർ നിൽക്കുന്ന ഭാഗത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശീലയുണ്ട്. അതുകൊണ്ട് അവർ പുറത്ത് ഭക്തര് ഈ പുരോഹിതൻ തിരിച്ചു വന്ന് തങ്ങളെ ആശീർവദിക്കുവാൻ വേണ്ടി കാത്ത് പ്രാർത്ഥനയോടെ കാത്തു കഴിയും. എന്നാൽ സ്വാഭാവികമായും ധൂപാർച്ചന നടത്തിയിട്ട് തിരിച്ചു വരുവേണ്ട സമയത്ത് വരാതെ വൈകിയത് കൊണ്ടാണ് ആളുകൾക്ക് മനസ്സിലായി അവിടെ എന്തോ ദർശനമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ല. ഇവിടെ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട, കാരണം സ്വാഭാവികമായ അതിസ്വാഭാവികമായ ദർശനമുണ്ടാകുമ്പോൾ ആരാങ്കിലും ഭയപ്പെടും. സക്കറിയ വിചാരിക്കുന്നത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഇങ്ങനെയല്ല ഞാൻ ധൂപാർച്ചന നടത്തേണ്ടത്. അങ്ങനെ അദ്ദേഹം ഭയപ്പെടുമ്പോൾ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു, എന്നിട്ട് താൻ ഗബ്രിയേൽ ആണ് എന്ന് മാലാഖ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടതായിട്ട് മൂന്ന് സംഭവങ്ങളാണ് പറയുക. ഒന്ന്, ദാനിയേൽ പ്രവാചകന്, ദാനിയേലിൻ്റെ പുസ്തകം 8:16 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മറ്റൊന്ന് സക്കറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. പിന്നെ മറ്റൊന്ന് പരിശുദ്ധ കന്യാമറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതാണ്, ഈശോയുടെ ജനനത്തെക്കുറിച്ച് അറിയിക്കുവാനായിട്ട്. എന്നാൽ ഈ ദർശനങ്ങളിൽ സക്കറിയായ്ക്ക് ഉണ്ടായ ദർശനം മാത്രമാണ് ദേവാലയത്തിൽ വച്ച് ഉണ്ടാകുന്നത്. ഗബ്രിയേൽ മാലാഖ ഈ മകനിലൂടെ, ഇസ്ഹാക്കിലൂടെ,
യോഹന്നാനിലൂടെ സംഭവിക്കുവാനിരിക്കുന്ന അവൻ്റെ ദൗത്യം എന്താണ് എന്ന് വെളിപ്പെടുത്തുകയും അവന് പേരിടുകയും ചെയ്യുന്നു. ആരാണ് പേരിടുക? ഒരു കുഞ്ഞിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. സാധാരണഗതിയിൽ പിതാവാണ് ഒരു കുഞ്ഞിന് പേരിടുക അമ്മ പ്രസവിച്ച് കഴിയുമ്പോൾ. കാരണം ആ കുഞ്ഞ് എൻ്റേതാണ് എന്ന് പിതാവ് അംഗീകരിക്കുന്നതിൻ്റെ തുല്യമാണ്. എന്നാൽ ഇവിടെ ദൈവം അവന് പേര് കൊടുക്കുമ്പോൾ ദൈവം ഇതെൻ്റെ മകനാണ് എന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. അതായത് ദൈവത്തിൻ്റെ സ്വന്തമാണ്. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം യാവേ ഹാസ് ഷോൺ ഫേവർ, ഇതാ യഹോവ അല്ലെങ്കിൽ ദൈവം കരുണ കാണിച്ചിരിക്കുന്നു. ദൈവം കരുണ കാണിച്ചത് സക്രിയായോട് എലിസബത്തിനോട് മാത്രമല്ല, ദൈവം കരുണ കാണിച്ചിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ വലിയ ജനതയ്ക്ക് വേണ്ടി വരുവാനിരിക്കുന്ന രക്ഷകൻ്റെ മുന്നോടിയായിട്ടുള്ള, അതായത് അവർ മുണ്ടുപോലെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏലീശോ പ്രവാചകൻ വീണ്ടും വരും എന്ന് പറഞ്ഞാൽ ഏലീശോ പ്രവാചകനല്ല, ഏലീശോ പ്രവാചകൻ്റെ ചൈതന്യത്തോടുകൂടി ഒരു മറ്റൊരു മനുഷ്യൻ വരും. ആ ചൈതന്യമാണ് സ്നാപക യോഹന്നാനിൽ ഉണ്ടാവുക എന്ന് ഈ പ്രവചനത്തിൽ പറയുകയാണ്. യോഹന്നാൻ്റെ ആ ജീവിത ശൈലി ദൈവം നേരത്തെ ഒരുക്കിയിട്ടുള്ളതായ ആ പ്രവാചകൻ്റെ ഏലീശോ പ്രവാചകൻ്റെ അതേ ചൈതന്യത്തോടു കൂടിയാണ് വരിക. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എന്തായിരിക്കുമെന്ന് പറയുകയാണ്, ഒരു നസീറേറ്റ് വ്രതമാണ് അദ്ദേഹം സാംസണും സാമുവേലും ഒക്കെ ചെയ്തിരുന്നത് പോലെ മദ്യം സ്പർശിക്കുകയും ഉപയോഗിക്കുകയില്ല, മുടി വെട്ടുകയില്ല, അതുപോലെ തന്നെ മൃതശരീരത്തിൽ സ്പർശിക്കുകയില്ല. അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ട് അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. നമുക്കറിയാം പരിശുദ്ധനികാമറിയം എലിസബത്തിനെ പോയി ദർശിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ. അതുപോലെ തന്നെ മലാക്കി പ്രവാചകൻ മൂന്നാം അധ്യായം 23-24 വാക്യങ്ങളിൽ പറയുന്നുണ്ട് രക്ഷകന് മുന്നോടിയായിട്ട് വരുന്ന ഏലീശുവയെ കുറിച്ച്. ആ ഏലീശുവ പ്രവാചകൻ അല്ലെങ്കിൽ ആ ഏലീശുവയുടെ ചൈതന്യത്തോടു കൂടി വരുന്നതായ സ്നാപക യോഹന്നാൻ. ഇവിടെ നമ്മൾ ഇവിടെ സക്കറിയായിക്ക് സംസാരശേഷി നഷ്ടപ്പെടുന്നുണ്ട്. അതൊരു ശിക്ഷ എന്നതിനേക്കാൾ ഉപരിയായി ഒരടയാളമാണ്. കാരണം ഈ ഗബ്രിയൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ട് പോലും സക്കറിയായിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ പിന്നെ ഈ സക്കറിയ ചെന്ന് എലിസബത്തിനോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മറ്റു വിശ്വാസികളോട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്കൊക്കെ വിശ്വാസം വന്നു. കാരണം ഇത് ദൈവികമായ എന്തോ ഒരു ഇടപെടലുണ്ടായി എന്ന്. അപ്പം അതുകൊണ്ട് ഈ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്ന സന്ദേശം ഇതാണ്. നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവം നമ്മളാഗ്രഹിക്കുന്ന സമയത്തല്ല, ദൈവം നിശ്ചയിക്കുന്ന സ്ഥലത്ത് സമയത്ത് നമുക്ക് നൽകുന്നു. അതോടനുബന്ധിച്ച് ദൈവം അവസാനം നമുക്ക് എല്ലാവർക്കും നമ്മളുടെ വിശ്വസ്തത പാലിക്കുന്നതിനുള്ളതായ സമ്മാനം നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ അത് നമ്മളുടെ ശിക്ഷയായിട്ട് നമ്മൾ നമുക്കുണ്ടാകുന്നതോ മറ്റുള്ളവർക്കുണ്ടാകുന്നതോ നമ്മൾ കാണേണ്ടതില്ല. മറിച്ച് അതെല്ലാം നമ്മളുടെ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളായിട്ട് നമ്മളതിനെ കാണേണ്ടതായിട്ടുണ്ട്. യോഹന്നാന് ഒരു പ്രത്യേക ദൗത്യത്തോടു കൂടി ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് വരികിൽ നമ്മളെ ഓരോരുത്തരുടെയും ജനനത്തിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിൽ ഏത് മാതാപിതാക്കന്മാരിൽ നിന്ന് ഏത് രാജ്യത്ത് ഏത് സമൂഹത്തിൽ ഏത് റോളിലായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൂടി പദ്ധതിയാണ്. അപ്പം അതുകൊണ്ട് ദൈവം നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന പരിമിതമോ അല്ലെങ്കിൽ ഉന്നതമോ ആയിട്ടുള്ള ഏത് ജീവിത സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടിയും ആ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ കർത്താവിന് സ്വീകാര്യമാകുന്ന രീതിയിൽ വലതുഭാഗത്ത് നിൽക്കത്തക്ക വിധത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ആഗമനത്തിലോ നമ്മുടെ ജീവിതാന്ത്യത്തിലോ എത്തത്തക്ക വിധത്തിൽ വിശുദ്ധരായും നന്മയോടുകൂടി ജീവിക്കുവാനായിട്ട് ഈ ആഗമനകാലം നമുക്ക് ഒരുങ്ങാം.